VK Traders, Electrical, Plumbing and Sanitary Wares, Chelakara. സ്വകാര്യ മേഖലയിലെ സംവരണം മൗലികാവകാശമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പി കെ എസ് ചേലക്കര ലോക്കൽ കമ്മിറ്റി ധർണ നടത്തി. പി കെ എസ് ചേലക്കര ജോയിന്റ് സെക്രട്ടറി എം ആർ രതിമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്കായുള്ള സംവരണം മൗലിക അവകാശമാക്കുക, സ്വകാര്യ മേഖലയിലെ സമഗ്ര സംവരണം ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചേലക്കര പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പി കെ എസ് ചേലക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. അടിസ്ഥാന ജനവിഭാഗങ്ങളായ ദളിത് വിഭാഗങ്ങൾക്കെതിരെ ഇന്ത്യയിലൊട്ടാകെ കടന്നാക്രമണങ്ങൾ നടക്കുകയാണ്. സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം ദളിത് വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി യാതൊന്നും ചെയ്യാൻ ഗവൺമെന്റുകൾ സന്നദ്ധരായിട്ടില്ല. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ അന്നും പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. 27% സംവരണം ദളിത് വിഭാഗങ്ങൾക്കായി മാറ്റിവെക്കപ്പെട്ടിരുന്നു. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് സംവരണം നീക്കം ചെയ്യുന്നതിനുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത പി കെ എസ് ചേലക്കര ഏരിയ ജോയിന്റ് സെക്രട്ടറി എം ആർ രതിമോഹൻ പറഞ്ഞു. നമുക്കറിയാം, സ്വാതന്ത്ര്യലബ്ധിക്ക് മുന്നേ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഏറ്റവും താഴെ കടയിൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഈ ജാത്യാചാരങ്ങൾക്കെതിരെ പൊരുതുന്ന ആളുകളായി, അവരും സമൂഹത്തിന്റെ ആളുകളാണ്, മൃഗങ്ങൾക്ക് തുല്യമാണെങ്കിൽ പോലും അത്തരത്തിലെങ്കിലും ഈ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കറും ഈ ദളിത് സംഘടനകളും എല്ലാം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ അന്ന് എടുത്ത തീരുമാനങ്ങൾ, പ്രിയപ്പെട്ടവര്, ഈ രാജ്യം സ്വതന്ത്രമാകുമ്പോൾ ആ രാജ്യത്തിനകത്ത് വന്ന ഭരണഘടനയ്ക്കകത്ത് ആ ഭരണഘടനയിൽ വിഭാവനം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിനകത്ത് പട്ടികജാതി പട്ടികവർഗ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി 27% സംവരണം ഇന്നും എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് സുപ്രീംകോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതി പുതിയ നിയമങ്ങൾ പുറത്തിറക്കുകയാണ്. എസ് സി എസ് ടി വിഭാഗങ്ങൾക്കു നേരെ കടുത്ത നീതി നിഷേധമാണ് നടക്കുന്നതെന്നും അവർ ആരോപിച്ചു. ജാതി വിളിച്ച് ആക്ഷേപിക്കുന്നവർക്കു നേരെ ശക്തമായ നിയമവ്യവസ്ഥ നിലവിലുണ്ടായിരുന്നു. ഈ നിയമ പരിരക്ഷയാണ് എടുത്തു കളഞ്ഞത്. ബി ജെ പി കോൺഗ്രസ് സർക്കാരുകൾ കേരളത്തിന് പുറത്ത് അസമത്വപരമായാണ് ദളിത് വിഭാഗങ്ങളോട് ഇടപഴകുന്നതെന്നും പ്രതിഷേധ ധർണക്കാർ ഉന്നയിച്ചു. നവോത്ഥാന നായകന്മാരുടെ ചുവട് പിടിച്ച് കേരളത്തിൽ അടിസ്ഥാന വിഭാഗങ്ങൾ വിദ്യാഭ്യാസത്തിലടക്കം മുന്നേറാൻ സാധിച്ചു. ഇത്തരത്തിലൊരവസരം കേരളത്തിന് പുറത്ത് ദളിത് വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നില്ല. പി കെ എസ് ചേലക്കര ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് എം സി വിജയൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം കെ അജയൻ, ഏരിയ കമ്മിറ്റി അംഗം സുമ അയ്യപ്പൻ എന്നിവർ ധർണയിൽ പങ്കെടുത്തു.